ഇന്നത്തെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ. ചവറ നിയമസഭാ മണ്ഡലത്തിൽ 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം 79.79 ആയിരുന്നു. പോൾ ചെയ്ത വോട്ടുകൾ 1,27,068. 79.79% പേർ വോട്ട് രേഖപ്പെടുത്തിയ 2011 ചവറ നിയമസഭാ മണ്ഡലത്തിൽ വിജയിച്ചത് ഷിബു ബേബി ജോൺ RSPB. അദ്ദേഹത്തിന്റെ വോട്ട് 65,002. 6,061 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു ഷിബു ബേബി ജോൺ സ്വന്തമാക്കിയത്. ഷിബു ബേബി ജോണിനോടൊപ്പം ചവറ നിയമസഭാ മണ്ഡലത്തിൽ 2011 മത്സരിച്ച പ്രമുഖർ എൻ കെ പ്രേമചന്ദ്രൻ നേടിയ വോട്ട് 58,941. 2026 വോട്ടുകളായിരുന്നു BJPക്ക് നളിനി ശങ്കരമംഗലം നേടിക്കൊടുത്തത്. ഈ പ്രമുഖരുടെയൊക്കെ വോട്ടിംഗ് ശതമാനം 2011 ചവറ നിയമസഭാ മണ്ഡലത്തിൽ കണക്കാക്കിയാൽ ഷിബു ബേബി ജോൺ 51.16%, എൻ കെ പ്രേമചന്ദ്രൻ 46.39%. നളിനി ശങ്കരമംഗലം BJPക്കായി നേടിയത് 1.59%. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ചവറ നിയമസഭാ മണ്ഡലം തയ്യാറെടുക്കുമ്പോൾ 2011 വിജയചിത്രം അത് കണ്ടുകഴിഞ്ഞു. ചവറ നിയമസഭാ മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുമായി രാജ്കുമാർ. എൻ്റെ പിന്നിൽ കാണുന്ന കൺസ്ട്രക്ഷൻ അക്കാദമി ഉൾപ്പെടെ നിരവധി പദ്ധതികൾ ചൂണ്ടിക്കാട്ടിയാണ് ചവറ മണ്ഡലത്തിൽ വികസനം വാനോളമെന്ന് MLAയും മന്ത്രിയുമായ ഷിബു ബേബി ജോൺ അവകാശപ്പെടുന്നത്. അതേസമയം സാധാരണക്കാരെയും തൊഴിലാളികളെയും മന്ത്രി മറന്നു എന്ന് മാത്രമല്ല, തൊഴിൽ മന്ത്രി മുതലാളി മന്ത്രിയായെന്നാണ് LDFന്റെ ആരോപണം. ചവറ നിയമസഭാ മണ്ഡലത്തിന്റെ വികസനത്തിന്റെ വാദഗതിയിലൂടെ കൺസ്ട്രക്ഷൻ അക്കാദമി മുതൽ അംഗനവാടികൾക്ക് മെത്തകൾ വിതരണം ചെയ്യുന്ന പദ്ധതി വരെ നീളുന്ന പട്ടികയാണ് ചവറ MLA നിരത്തുന്നത്. ഇക്കൂട്ടത്തിൽ കൗശൽ കേന്ദ്രവും നാച്ചുറൽ ഫൈബർ പാർക്കും ഉൾപ്പെടും. പാലം, റോഡ്, മറ്റടിസ്ഥാന വികസനങ്ങളും മണ്ഡലത്തിൽ എത്തിച്ചുവെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ ചൂണ്ടിക്കാട്ടുന്നു. തീർച്ചയായിട്ടും 100% നീതി പുലർത്തി എന്ന വിശ്വാസമാണ് ഇതിനെ നയിക്കുന്നത്. UDF ഗവൺമെന്റിന്റെ ഒരു വികസനത്തിന് ഊന്നിയിട്ടുള്ള ഒരു സമീപനത്തിന്റെ ഭാഗമായി എൻ്റെ ഏറ്റവും ഗുണം ലഭിച്ച മണ്ഡലങ്ങളിലൊന്ന് ചവറയാണ്. വൻകിട സംരംഭങ്ങൾ മുതൽ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ നമുക്ക് എനിക്ക് ഈ കാലയളവിൽ ചെയ്തു തീർക്കാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാം പണി പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. പലപ്പോഴും അവസാന ഘട്ടത്തിൽ നിർമ്മാണ ഉദ്ഘാടനം നടത്തുന്നതാണ് പതിവ്. ഇവിടെ എല്ലാം പൂർത്തീകരിച്ചുള്ള ഉദ്ഘാടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും വലിയ ഇന്ത്യക്ക് മാതൃകയായ ഇന്ത്യയുടെ ഏറ്റവും അഭിമാന സ്ഥാപനമായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷനിൽ തുടങ്ങി അംഗൻവാടി കുട്ടികൾക്ക് ആദ്യമായി മെത്ത വാങ്ങിച്ചു കൊടുത്ത മണ്ഡലം എന്ന മറുവശത്ത് വരെ നിൽക്കുന്ന സമഗ്രമായിട്ടുള്ള വികസന പരിപാടികളാണ്. ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കൊല്ലം ജില്ലയിൽ LDFന് അനുകൂലമായ ഒരു കൊടുങ്കാറ്റ് വീശുകയായിരുന്നു. ആ കൊടുങ്കാറ്റിലും യു ഡി എഫ് ഭൂരിപക്ഷം നിലനിർത്തിയ ഒരേ ഒരു പഞ്ചായത്ത്, ഒരു മണ്ഡലം ചവറ മണ്ഡലമാണ്. അവിടെ ചവറ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും ശക്തി കേന്ദ്രങ്ങളിലൊന്നാണ്. അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഒരു ചെറിയ തിരിച്ചടി ഉണ്ടായി എന്നുള്ളത് അംഗീകരിക്കുമ്പോഴും അത് ഒരു തരത്തിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് അത് ബാധിക്കില്ല. ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനം അവിടെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ UDFന്റെ ശക്തിക്കനുസൃതമായിട്ടുള്ള ഒരു മുന്നേറ്റം ചവറയിലുണ്ടാകും. എന്നാൽ തൊഴിൽ മന്ത്രി കൂടിയായ MLA തൊഴിലാളികളെ നിരാശരാക്കിയെന്ന് മാത്രമല്ല, ചവറയിലെ 2 പൊതുമേഖലാ സ്ഥാപനങ്ങളായ KM MLAയും IREയും നഷ്ടത്തിലാക്കി കമ്പനികളെ അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തിച്ചുവെന്നും ഇടതുപക്ഷ സർക്കാർ കൊണ്ടുവന്ന മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് സ്വന്തം നേട്ടമായി MLA മേനി പറയുന്നുവെന്നും MLA മുതലാളിമാരുടെ പക്ഷത്താണെന്നും LDF ആരോപിക്കുന്നു. ഉദാഹരണം പറഞ്ഞാൽ മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ടുവന്നത് കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കാലത്ത് സഖാവ് VS1 അത് മുഖ്യമന്ത്രിയുടെ സഖാവ് VS1 നീണ്ടകരയിലെ മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉദ്ഘാടനം ചെയ്തത്. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ടുവന്നത് LDF ഗവൺമെൻറ് കാലത്താണ്. അതോടൊപ്പം തന്നെ കൺസ്ട്രക്ഷൻ അക്കാദമി, അതിനെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ പ്രൊമോ പൈപ്പ് ഫാക്ടറിയിൽ നിന്ന സ്ഥലമാണ്. കേരളത്തിൻ്റെ നാഷണൽ ഹൈവേ 47-ന്റെ തീരത്ത് കേരള ഗവൺമെൻറ് ഉണ്ടായിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഈ കൺസ്ട്രക്ഷൻ അക്കാദമി പണിതുയർത്തുന്നത്. പ്രൊമോ പേപ്പർ ഫാക്ടറി പൂട്ടിയതിന് ശേഷം കഴിഞ്ഞ എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ അവസാന കാലത്ത് സഖാവ് വി എസും അന്നത്തെ തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്ന സഖാവ് പി കെ ഗുരുദാസനും അന്നത്തെ ധനകാര്യ മന്ത്രിയായിരുന്ന സഖാവ് തോമസ് ഐസക്കും വന്നിട്ടാണ് അവിടെ KSEBക്ക് കൊടുക്കാൻ ആവശ്യമായ തരത്തിലേക്കുള്ള ഇലക്ട്രിക് പോസ്റ്റുകൾ, അതോടൊപ്പം തന്നെ PVC പൈപ്പുകളുടെ വൈവിധ്യമാർന്ന പല അളവുകളുള്ള PVC പൈപ്പ് ഫാക്ടറി അടക്കമുള്ള വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുടെ ഒരു വലിയ ഫാക്ടറി നിർമ്മിക്കാൻ ആവശ്യമായ തരത്തിലേക്കുള്ള തറക്കല്ലിട്ടു കഴിഞ്ഞ LDF ഗവൺമെൻറ് കാലത്ത്. കഴിഞ്ഞ അസംബ്ലി തിരഞ്ഞെടുപ്പ് കാലത്ത് ശ്രീ ഷിബു ബേബി ജോൺ പറഞ്ഞത് LDF ഗവൺമെൻറ് കൊണ്ടുവരുന്ന ഫാക്ടറിയേക്കാൾ വലിയ തോതിൽ 10,000 ആളുകൾക്ക്, ചവറ നിവാസികളായിട്ടുള്ള തൊഴിലില്ലാത്ത ആളുകൾക്ക് തൊഴിൽ ലഭ്യമാക്കാൻ ആവശ്യമായ തരത്തിലേക്കുള്ള ഒരു ഫാക്ടറി, വലിയൊരു വിപുലമായ ഒരു ഫാക്ടറി UDF ജയിച്ചാൽ കൊണ്ടുവരുമെന്നാണ്. ഇപ്പോൾ സംഭവിച്ചെന്താണ്? കഴിഞ്ഞ LDF ഗവൺമെൻറ് കാലത്ത് തറക്കല്ലിട്ട KSEBക്ക് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള ഇലക്ട്രിക് പോസ്റ്റുകളും അതോടൊപ്പം തന്നെ PVC ഉൾപ്പെടെയുള്ള വിവിധ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായതിലേക്കുള്ള ഫാക്ടറികൾ അത് അവസാനിപ്പിച്ചുകൊണ്ട് കൺസ്ട്രക്ഷൻ അക്കാഡമി എന്ന ഒരു അർത്ഥ വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഇപ്പോൾ അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ചവറയിലെ ജനങ്ങളെ സംബന്ധിച്ചോളം എന്താണ്? തൊഴിലായ്മ പരിഹരിക്കാൻ ആവശ്യമായതിലേക്കുള്ള നിലപാടാണോ? അല്ല. ചവറയിലെ ജനങ്ങളെ സംബന്ധിച്ച് തൊഴിലായ്മ പരിഹരിക്കാൻ ആവശ്യമായതിലേക്കുള്ള ഒരു നിലപാടല്ല. 10,000 പേർക്ക് തൊഴിൽ ലഭ്യമാക്കാൻ ആവശ്യമായ തരത്തിലേക്ക് LDF ഗവൺമെൻറ് വന്ന ഫാക്ടറിക്ക് തറക്കല്ലിട്ടത് പൂർത്തീകരിക്കാതെ അത് മാറ്റിവെച്ചുകൊണ്ട് അത് ഇല്ലായ്മ ചെയ്തുകൊണ്ടാണ്. തീർച്ചയായിട്ടും LDF ഗവൺമെൻറ് വന്ന ഫാക്ടറിയാണെങ്കിൽ 10,000 ആളുകൾക്ക് ജോലി ലഭിക്കുമായിരുന്നു. അത് ഇല്ലാതാക്കിയ സമീപനമാണ് കൺസ്ട്രക്ഷൻ അക്കാഡമിയായി കൊണ്ടുവന്നത്. അതിനെക്കുറിച്ച് തന്നെ കേൾക്കുന്നത് എല്ലാ പ്രവർത്തനം കോർപ്പറേറ്റുകളുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ ധാരണയടിസ്ഥാനത്തിൽ കോർപ്പറേറ്റുകൾക്ക് ഈ കൺസ്ട്രക്ഷൻ അക്കാഡമി ഉദ്ഘാടനം ചെയ്തതിനു ശേഷം അതിൻ്റെ വിവിധ ഭാഗങ്ങൾ കോർപ്പറേറ്റ് കമ്പനികൾക്ക് വിട്ടുകൊടുക്കാൻ ആവശ്യമായതിലേക്കുള്ള ഗൂഢാലോചന ഇക്കാര്യത്തിൽ നടന്നിരിക്കുന്നതാണ് ജനസംസാരം. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചവറ മണ്ഡലത്തിൽ ഇടതുപക്ഷ തരംഗവും ഒപ്പം UDF വിരുദ്ധ തരംഗവും ആഞ്ഞടിച്ചു. അതിൻ്റെ പ്രതിഫലനമാണ് തെരഞ്ഞെടുപ്പ് ഫലം. അത് ആവർത്തിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് LDF. അതേസമയം ആരോപണങ്ങളും വിവാദങ്ങളും ഒന്നും തന്നെ ചവറയിലെ വോട്ടർമാരെ സ്വാധീനിക്കില്ല എന്ന കണക്കൂട്ടലിലാണ് UDF. വികസനത്തിന്റെ അവകാശവാദം അത് എല്ലാ മണ്ഡലങ്ങളെയും പോലെ ചവറ നിയമസഭാ മണ്ഡലത്തിലും സജീവമായി നിലനിൽക്കുമ്പോൾ ചവറ നിയമസഭാ മണ്ഡലത്തിന് പ്രത്യേകമായ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ട്? വികസനത്തിന്റെ വലിയ അവകാശവാദങ്ങൾ അതിനെ പ്രതിരോധിക്കുന്ന തരത്തിൽ പ്രതിപക്ഷവും ശക്തമായി ചവറ നിയമസഭാ മണ്ഡലത്തിൽ പ്രവർത്തിക്കുമ്പോൾ ചവറയുടെ പ്രത്യേകതകളുമായി വീണ്ടും രാജ്കുമാർ. 7 പതിറ്റാണ്ട് മുമ്പാണ് ചവറ തീരത്ത് കരിമണൽ ഖനനം ആരംഭിച്ചത്. പൊതുമേഖലാ സ്ഥാപനങ്ങളായ IREക്കും KMM വേണ്ടി ആരംഭിച്ച ഖനനം ഇപ്പോഴും തുടരുന്നു. പക്ഷേ അതേസമയം പ്രതിസന്ധിയിലുമാണ്. 2 കമ്പനികളും രക്ഷപ്പെടണമെന്ന് കരുതി സ്വന്തം മണ്ണ് വിട്ടുകൊടുത്തവർ ഇന്ന് മണ്ണോട് മണ്ണായി. അവർ അന്ത്യവിശ്രമം കൊള്ളുന്ന കോവിൽത്തോട്ടം കൂടിയാണിത്. പക്ഷേ IREയും KMM ഇന്നും നഷ്ടത്തിലാണ്, അടച്ചുപൂട്ടലിൻ്റെ വക്കിൽ. നഷ്ടങ്ങളുടെ കണക്ക് രേഖപ്പെടുത്തുമ്പോൾ തന്നെ ജനജീവിതം അത് ഏതു തരത്തിലായിരിക്കും? ആ വിഷയം സജീവ ചർച്ചയാകുമ്പോൾ ചവറ നിയമസഭാ മണ്ഡലത്തിലെ കരിമണൽ മേഖലയിലെ ദുരിത കാഴ്ചകളിലേക്ക്. ചവറയിലെ ധാതുസമ്പത്ത് രാജ്യവികസനത്തിനെന്ന മുദ്രാവാക്യമുയർത്തി ദേശീയത പ്രകടിപ്പിച്ച പ്രദേശവാസികളിൽപ്പെട്ട ഒരു തലമുറ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു. സ്വന്തം മണ്ണ് ഇവർക്ക് അന്യമായി. പല വാഗ്ദാനങ്ങൾ, കരാറുകൾ പാതി നടപ്പിലാക്കി പാതി വിഴുങ്ങി. അല്ലെങ്കിൽ നാട്ടുകാരെ പോയി പണി നോക്കാൻ പറയുന്ന കമ്പനിയുടെ പുതിയ തന്ത്രം. എല്ലാം തീരവാസികൾ സഹിക്കുന്നു, ചിലർ പ്രതികരിക്കുന്നു. കരിമണൽ ഖനനത്തിന് സ്ഥലം വിട്ടുകൊടുക്കാത്തവരാകട്ടെ തുരുത്തിൽ ഒറ്റപ്പെട്ടതുപോലെയായി. കുടിവെള്ളം പോലും നിരസിക്കപ്പെട്ട് കമ്പനിക്ക് വെറുക്കപ്പെട്ടവരുമായി. നമുക്ക് മൊത്തമായിട്ടും കുടിവെള്ളം തന്നെ വിഷയം കൂടുതലായിട്ട്. പിന്നെ ഈ കര സൈഡുകളെല്ലാം മൊത്തവും തോണ്ടി ഒരു 50 അടിയോളം താഴ്ചയിൽ തോണ്ടിയിട്ടേക്കുന്നതാണ്. പിന്നെ നമുക്ക് മറ്റു മാർഗമില്ലാത്തതുകൊണ്ട് ഇവിടെ തന്നെ നിന്ന് പോകുന്നു. ഞാനും 2 കുട്ടികളുമാണ് ജീവിക്കുന്നത്. ഭൂമി വിട്ടുകൊടുക്കാനായിട്ട് വീടിന് ഒത്തിരിയും വിലയാണ് ഇട്ടിരിക്കുന്നത്. എൻ്റെ കുടുംബമാണ് അപ്പുറം കിടക്കുന്നത്. ഒത്തിരി വില കുറവാണ് അതിന്. പിന്നെ നമുക്ക് ഇത്ര പരിധി വിടണമെന്ന് പറഞ്ഞിട്ട് അവർ അത്രയും പരിധി വിടാതെയാണ് മണ്ണ് ഖനനം ചെയ്തുകൊണ്ട് പോയിരിക്കുന്നത്. ഇവിടെ ഒരു സ്ഥലം മന്ത്രിയുണ്ട്, ഷിബു ബേബി ജോൺ. ഇദ്ദേഹം ഏറ്റവും കൂടുതൽ തവണ ഇവിടുന്ന് ഇപ്പോൾ മന്ത്രിയായി പോകുന്നൊരു വ്യക്തിയാണ്. പക്ഷേ ഈ പ്രദേശത്ത് ഈ പറഞ്ഞ ചിറ്റൂര്, കോവിൽത്തോട്ടം, കരുത്ര മേഖലകളിൽ ഈ കമ്പനിക്ക് വേണ്ടി IRE, KMM കമ്പനികൾക്ക് വേണ്ടി കുടിയൊഴിപ്പിക്കപ്പെട്ടുള്ള പ്രദേശവാസികളുടെ ജീവിത സാഹചര്യം എന്താണെന്ന് ഈ മന്ത്രി ഇപ്പോൾ പരിശോധിക്കേണ്ടതുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ കുടിയൊഴിപ്പിക്കപ്പെട്ടിട്ട് പോയിട്ട് അവരുടെ സ്ഥിതി എന്താണെന്ന് ഈ മന്ത്രിക്ക് തന്നെ അറിയാം. KMM IRE ഈ 2 പൊതുമേഖലാ സ്ഥാപനങ്ങളും മുങ്ങിത്താഴ്ന്ന കപ്പലുകളായി UDF സർക്കാരിൻ്റെ കാലത്ത് മാറി. ഖനനത്തിന് ഭൂമി വിട്ടുകൊടുത്തിട്ടും ഖനനം നടത്താതെയും പൂർണ്ണമായും ഖനനം നടത്താതെയും കമ്പനി വികസനത്തിൻ്റെ പേരിൽ ദൂർത്തടിച്ചും KMM ഇന്ന് ICUയിൽ കയറ്റുന്ന സ്ഥിതിയിലാക്കി. IREയെ സ്വകാര്യ വ്യക്തികൾക്ക് തീർന്നെഴുതാൻ അവസരം നോക്കി കേന്ദ്ര സർക്കാരും കാത്തിരിക്കുന്നു. 2 സ്ഥാപനങ്ങളിലും തൊഴിലെടുക്കുന്നവർക്ക് സമരങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ നേരമില്ല. കരാർ തൊഴിലാളികളും ഇതിൽ ഉൾപ്പെടും. ഇതൊക്കെ ഏത് പൊതുമേഖലാ സ്ഥാപനങ്ങളിലും നടക്കുമെന്ന് ഇക്കാലത്ത് പറയാം. അതേസമയം രാജ്യത്തിൻ്റെ വലിയ സമ്പത്തായ ധാതുമണൽ അല്ലെങ്കിൽ കരിമണൽ അന്യസംസ്ഥാനങ്ങൾ കൊള്ളയടിക്കുന്നത് വൈകിയാണ് ചെറുതായെങ്കിലും തടയാനായത്. ആയിരക്കണക്കിന് കോടി രൂപയുടെ കരിമണൽ തമിഴ്നാട് ലോബി കടത്തിയെന്ന് കണ്ടെത്തിയത് കേരളമല്ല, മറിച്ച് തമിഴ്നാട് സർക്കാർ. കരിമണൽ മേഖലയുടെ പ്രശ്നങ്ങൾ വളരെ സജീവമായി ചവറ നിയമസഭാ മണ്ഡലത്തിൽ ചർച്ച ചെയ്യുമ്പോൾ KMML പുറത്തുവിടുന്ന ആസിഡ് എന്താണ് ചവറ നിയമസഭാ മണ്ഡലത്തിൽ പ്രതിഫലിപ്പിക്കുന്നത്? രാജ്കുമാറിലേക്ക് വീണ്ടും. ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ വികസനത്തിന് സ്വന്തം ഭൂമി വിട്ടുകൊടുക്കാൻ ഈ പ്രദേശവാസികൾ തയ്യാറാണ്. പക്ഷേ പൊതുമേഖലാ സ്ഥാപനം വിജയിക്കണം, അല്ലെങ്കിൽ ലാഭകരമായി പ്രവർത്തിക്കണം. ഇത് ലാഭകരവുമല്ല, നഷ്ടത്തിലുമാണ്. കമ്പനി അടച്ചുപൂട്ടാൻ പോകുന്നുള്ള ആശങ്കയുമുണ്ട്. ഈ സാഹചര്യത്തിൽ തങ്ങളുടെ ജീവിതം കൂടി ദുരിതത്തിലാക്കാൻ എന്തിനാണ് ഈ പൊതുമേഖലാ സ്ഥാപനം ശ്രമിക്കുന്നുവെന്നാണ് നാട്ടുകാരുടെ ചോദ്യം. ആസിഡ് മാത്രമാണ് ഇവർക്ക് ചുറ്റുമിപ്പുള്ളത്. ആ അവസ്ഥയിൽ നാട്ടുകാരുടെ ചോദ്യം വളരെ ശക്തമായി ഉയരുമ്പോൾ KMMLന് ചുറ്റുമുള്ള പഞ്ചായത്തുകളെ ആസിഡ് ഏതു തരത്തിലാണ് വിഴുങ്ങുന്നത്? ആ കാഴ്ചകളിലേക്ക്. ഒരു ഗ്രാമത്തിലാകെ KMMLന്റെ ആസിഡ് മാലിന്യം ഒഴുക്കിവിട്ട് ജനവാസം അസാധ്യമാക്കിയതിന്റെ നേർക്കാഴ്ചയാണിത്. കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ 250 ഏക്കർ ഏറ്റെടുക്കാൻ ശ്രമിച്ചപ്പോൾ UDFകാർ ചില ബിനാമികളെ രംഗത്തിറക്കി അനാവശ്യ ആരോപണങ്ങൾ ഉന്നയിച്ച് കോടതി വഴി പദ്ധതി തകർത്തുവെന്നും പറയുന്നു. എന്നാൽ അധികാരത്തിലെത്തി 5 വർഷം പൂർത്തിയാക്കിയിട്ടും സ്ഥലം MLA കൂടിയായ മന്ത്രി ഷിബു ബേബി ജോണിന് KMMLനെ കൊണ്ട് പുനരധിവാസ പദ്ധതി നടപ്പിലാക്കിക്കാൻ കഴിഞ്ഞില്ല. ഫലമോ ക്യാൻസറും അലർജിയും ത്വക്ക് രോഗങ്ങളും മറ്റു മാറാരോഗങ്ങളും പിടിപെട്ട് ചിറ്റൂർ ഗ്രാമനിവാസികൾ തീരാ ദുരിതത്തിലായി. എത്രയും വേഗം എടുക്കാനുള്ള നീക്കുമൊക്കെ ഉണ്ടാക്കിയത് പെൺപിള്ളേരെ അയച്ചിട്ട് ഞങ്ങൾ സ്ഥിരം കൊടുക്കാൻ പോലും വലയുക. ഇത് എടുക്കാൻ പോലും ആരും വരുന്നില്ല. വസ്തുക്കളെടുക്കാൻ നമുക്ക് കാശ് മേടിക്കാൻ പോലും ഞങ്ങൾ വലയ കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ വലയും. അതായത് പൊടിക്കുഞ്ഞിൻ്റെ കാലം നോക്കിയാൽ എല്ലാം വെടിച്ച് കീറി കുഞ്ഞുങ്ങളുടെ കാലെല്ലാം മഴ പെയ്താവിന് പറയണ്ട ദുരിതമാണ്. അപ്പുറം അപ്പുറമുള്ള വയലൊക്കെ ഉണ്ടോ ഉള്ള അസുഖങ്ങളൊക്കെ എൻ്റെ ഭർത്താവിൻ്റെ ഇതൊക്കെ നോക്കുക. ഇതിനുള്ള ഈ കെമിക്കലല്ലേ നമ്മൾ വെള്ളം തന്നെ അവർ തന്നെങ്കിലും നമുക്ക് കുടിക്കാൻ പറ്റുള്ളൂ. കിണറുണ്ടാകാനൊക്കെ ഞങ്ങൾ നികത്തിയത് വെള്ളം കൊള്ളാഞ്ഞ്. ഇത് വരുന്ന പറഞ്ഞാൽ ഇത് വെള്ളം പറ്റി കഴിയുന്ന പറഞ്ഞാൽ സ്മെല്ലടിക്കുക, അത് കഴിഞ്ഞിട്ട് ശരീരത്തിൽ ചൊറിച്ചിലുണ്ടാകുക, ഒക്കെ ആ കാര്യങ്ങൾ. പിന്നെ പനി വരുമ്പോഴും ഇഷ്ടമുണ്ടാകും. പ്രദേശത്തെ കിണറുകൾ നാട്ടുകാർ വെട്ടിമൂടി. വെള്ളത്തിന് പകരം ആസിഡ് എങ്ങനെ കോരി കുടിക്കുമെന്ന് അവർ ചോദിക്കുന്നു. മണ്ണ് വരെ കണ്ട ചുവപ്പ് കളറ, ഞങ്ങൾ എങ്ങനെ ജീവിക്കുമെന്ന് പറയാം. കുഞ്ഞുങ്ങൾക്ക് പോലും വെള്ളം ഇതിനകത്ത് വന്നാൽ വെളിക്കോട്ട് ഇറങ്ങാനൊക്കത്തില്ല. ഞങ്ങൾ ഇതിനകത്ത് കിടന്ന് നരകം അനുഭവിക്കുക. എടുത്തെന്ന് പറഞ്ഞാൽ മതിയോ സാറേ? എടുക്കുന്നില്ലല്ലോ. ഇങ്ങനെ പിന്നെ വോട്ടുകൾ വരുമ്പോൾ ഓരോ പിന്നെ ആളുകൾ വന്ന് നമ്മളെ കൗളിപ്പിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോവല്ലയോ. വെള്ളം എന്ത് ചെയ്യാൻ കിട്ടുന്നു? വെള്ളം ജലനിധിയില്ല. ഞങ്ങൾ പിന്നെ ഇങ്ങനെ ലോറിക്കകത്തോണ്ടിരുന്ന ഏത് വെള്ളമാണെന്ന് പറഞ്ഞ് ഞങ്ങൾ കുടിക്കുന്നത്, ഏത് വെള്ളമാണെന്ന് പറഞ്ഞ് ഞങ്ങൾ കുടിക്കുന്നത്. വല്ല കുളത്തിലെയോ കായലിലെയോ വെള്ളം ഈ വണ്ടിക്കകത്തോണ്ടിരുന്നു. ഈ പൈപ്പിന്റെ എവിടെയൊക്കെ നോക്ക് സാറ്. ഒരു പ്രേമേന്ദ്ര സാറുണ്ട്, ഒരു ഷിബു സാറുണ്ട്, ഇവരെല്ലാവരുമേ ഇവരെല്ലാവരും ഉണ്ടല്ലോ. വോട്ട് ഇലക്ഷനൊക്കെ ആകുമ്പം വന്ന് അത് ആക്കിത്തരാം, ഇതാക്കിത്തരാം, കമ്പനി എടുക്കാം, ഇങ്ങനെയൊക്കെയുള്ള ചർച്ചകളാണ്. പക്ഷെ ഇതൊന്നും നാട്ടിൽ നടക്കുന്നില്ല. കുറെ ആളുകൾ ഇവിടെ കടന്ന് നശിച്ച് ഇങ്ങനെ നരയിച്ച് കിടക്കുക. വഞ്ചന, ചതി ഇവ രണ്ടും ചിറ്റൂർ നിവാസികളോട് ഭരണകൂടം കാട്ടിയെന്ന് സാരം. മറുപടി വോട്ടിലൂടെ മാത്രമല്ല, അതുക്ക് മേലെ ആയിരിക്കുമെന്ന് ചിറ്റൂരുകാർ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട്. ചവറയിലെ വികസന കാഴ്ചകൾ, അതോടൊപ്പം ചവറ നിയോജക മണ്ഡലത്തിലെ ജനജീവിതം ഏതു തരത്തിലാണ്, KMML അടക്കമുള്ളവ ഉയർത്തുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ സജീവമായി ചവറയിൽ ചർച്ചയാകുമ്പോൾ ഏറ്റവും വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് ദില്ലി വേദിയാകുന്നു. കേരളത്തിലെ കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 നേതാക്കൾ ദില്ലിയിലാണ് സോണിയാഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക്. അത്തരം ചർച്ചകൾ തുടരുമ്പോൾ രാഷ്ട്രീയ രംഗം, രാഷ്ട്രീയ കേരളം ഏതു തരത്തിലാണ് മുന്നോട്ട് പോകുന്നത്? ദില്ലിയിൽ നിർണായക ചർച്ചകളാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്ന് സോണിയാഗാന്ധിയുമുള്ള ചർച്ചയ്ക്കായി B.M. സുധീരൻ, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയും ദില്ലിയിൽ. ചർച്ചകളുടെ വിശദാംശങ്ങളുമായി ദില്ലിയിൽ നിന്നും സന്തോഷ് സർലിംഗ്. സന്തോഷ്, എപ്പോഴാണ് കൂടിക്കാഴ്ച? എത്രമാത്രം നിർണായകമാണ് ഇന്നത്തെ ചർച്ച? പ്രദീപ്, സംസ്ഥാനത്ത് സ്ഥാനാർത്ഥി നിർണയ കാര്യത്തിൽ തർക്കങ്ങൾ ഉടലെടുത്തിരിക്കുന്ന സാഹചര്യത്തിലാണ് ഹൈക്കമാൻഡ് KPCCയിലെ 3 നേതാക്കളെ ചർച്ചയ്ക്ക് ക്ഷണിച്ചിരിക്കുന്നത്. അല്പസമയം മുമ്പ് KPCC അധ്യക്ഷൻ B.M. സുധീരനും സംസ്ഥാന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ഇവിടെ സോണിയാഗാന്ധിയുടെ വസതിയിൽ കൂടിക്കാഴ്ചയ്ക്കായി കയറിക്കഴിഞ്ഞു. കൂടിക്കാഴ്ച അല്പസമയം മുമ്പ് ആരംഭിക്കുകയും ചെയ്യും. പ്രധാനമായും ഈ 3 നേതാക്കൾ തമ്മിലുള്ള തർക്കം പരിഹരിക്കുകയാണ് ലക്ഷ്യമിടുന്നത്. ആര് നേതൃത്വം നൽകും എന്ന കാര്യത്തിലാണ് തർക്കമുണ്ടായിരിക്കുന്നത്. സോളാർ കേസിലും ബാർ കേസിലും കേസിലും ഉമ്മൻചാണ്ടി പ്രതിച്ഛായ നഷ്ടമാക്കിയെന്ന അഭിപ്രായം B.M. സുധീരനും രമേശ് ചെന്നിത്തലയ്ക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നേതൃത്വം ഉമ്മൻചാണ്ടി ഏറ്റെടുക്കുന്നതിനോട് മറ്റ് രണ്ടുപേരും അഭിപ്രായ ഐക്യവുമില്ല. ഇക്കാര്യത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുക, തുടർന്ന് സ്ഥാനാർത്ഥി നിർണ്ണയ കാര്യത്തിൽ ഒരു മാനദണ്ഡം നിശ്ചയിക്കുകയാണ് ഈ ചർച്ചയിലൂടെ ലക്ഷ്യമിടുന്നത്. കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗം A.K. ആന്റണിയും ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കും. കൂടാതെ ഈ സംസ്ഥാനത്തിന്റെ സംഘടനാ ചുമതലയുള്ള മുഗൾ വാസിക്കും തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഗുലാം നബി ആസാദും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിനുശേഷം ഇക്കാര്യത്തിലൊരു ധാരണയിലെത്തും. അതിനുശേഷം നേതാക്കൾ മാധ്യമങ്ങളെ കാണും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. പ്രദീപ്, വളരെ നിർണായക ചർച്ചകൾ ദില്ലിയിൽ നടക്കുമ്പോൾ സോണിയാഗാന്ധിയുമായി കേരളത്തിലെ കോൺഗ്രസിൽ ആരൊക്കെ മത്സരിക്കണം, അതോടൊപ്പം ഘടകകക്ഷികൾ ഏതൊക്കെ സ്ഥാനത്തായിരിക്കണം എന്നുള്ളത് സംബന്ധിച്ച് ഒരു ഏകദേശ ധാരണ എത്തിക്കുക എന്ന നിർണായകമായ ചർച്ചകളാണ് ദില്ലിയിൽ നടക്കുന്നത്. ആ ചർച്ചകൾ ദില്ലിയിൽ നടക്കുമ്പോഴും ഇന്ന് KPCC പ്രസിഡന്റ് V.M. സുധീരൻ പറഞ്ഞ വാക്കുകൾ, കൂട്ടായ്മയോടെ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം തെരഞ്ഞെടുപ്പിൽ എല്ലാവരും മത്സരിക്കുമെന്ന് അല്ല. V.M. സുധീരന്റെ ഈ വാക്കുകൾ എന്താണ് അർത്ഥമാക്കുന്നത്? വരുന്ന തെരഞ്ഞെടുപ്പ് രംഗത്തിൽ ഈ വാക്കുകൾ ഏറ്റവും ശ്രദ്ധേയമായി ഒരുപക്ഷെ ഉയർന്നു വന്നേക്കാം. ആ വാക്കുകൾ അവതരിപ്പിച്ചുകൊണ്ട് നാളത്തെ ഇത്തരം വിശേഷങ്ങളുമായി, ഇത് വളർന്നു വികസിക്കുന്ന തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി വീണ്ടും ഇതേ സമയം